മാങ്ങാട്ടുപറമ്പിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെ സംസ്ഥാനത്തെ മികച്ച ആശുപത്രിയാക്കി മാറ്റുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. ഇതിനായി 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ നടപ്പിലാക്കും. മികച്ച പശ്ചാത്തല സൗകര്യങ്ങളും അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പൊതുമരാമത്ത് വിഭാഗത്തിന് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ സർക്കാർ അനുവദിച്ച 7.62 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായും സമയബന്ധിതമായും പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിൽ കാഷ്വാലിറ്റി, 2.5 കോടി രൂപ ചെലവിൽ മറ്റ് അനുബന്ധ പ്രവർത്തികൾ, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിനായി NHM അനുവദിച്ച 1.25 കോടി രൂപയുടെ നിർമ്മാണം, സോളാർ പാനൽ നിർമ്മാണം, കുടിവെള്ള വിതരണ പദ്ധതി, മലിനജല പ്ലാന്റ്, മിന്നലക്ഷാ ചലങ്ങ് തുടങ്ങിയ അനുബന്ധ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കും. ആശുപത്രി സ്ഥിതി ചെയ്യുന്ന 10 ഏക്കർ പ്രദേശം മുഴുവനായും ആശുപത്രി വികസനത്തിനായി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രിയുടെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ, നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി എന്നിവയും യോഗം വിലയിരുത്തി. ഏറ്റവും നല്ല ഡോക്ടർമാർ, ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല പശ്ചാത്തല സൗകര്യം, സുന്ദരമായ മാങ്ങാട് ഇതെല്ലാം പറയുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ എനിക്കിത്രേ പറയാനുള്ളത്, ഒരു 25 വർഷം അപ്പുറം എന്തായിരിക്കണം എന്നത് മനസ്സിലാക്കി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോകണം നമ്മുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. അങ്ങനെ തയ്യാറാക്കി വളരെയേറെ ശ്രദ്ധേയമായ ഒരു ജനകീയ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി. യോഗത്തിൽ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV പ്രേമരാജൻ, PK മുഹമ്മദ് കുഞ്ഞി, ജില്ലാ കളക്ടർ S ചന്ദ്രശേഖരൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ NK ഷാജ്, DPM PK അനിൽകുമാർ, പൊതുമരാമത്ത് വിഭാഗം അധികൃതർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.